പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിയർപ്പിച്ച വിശ്വാസികൾ. പ്രതികൂല കാലാവസ്ഥയിലും കർക്കിടക വാവുബലി അർപ്പിക്കാനെത്തിയത് നിരവധി പേർ. കരുവാരുകുണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സാന്ത്വനവാക്കുകളുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തി. സഹായമെത്തിക്കാൻ സർക്കാരിനോട് ആവശ്യം. ക്യാമ്പ് ഒരുക്കിയവർക്ക് മുൻമുഖ്യന്റെ പ്രശംസ. കരുവാരുകുണ്ട് മണലിയാമ്പാടത്ത് ഉരുൾപൊട്ടലിൽ കോടികളുടെ നഷ്ടം. ഗതാഗത മാർഗം മുടങ്ങിയതിനാൽ നഷ്ടക്കണക്ക് പുറം ലോകം അറിഞ്ഞില്ല. കാലവർഷക്കെടുതിയിൽ വീട് വിട്ടിറങ്ങിയ ആദിവാസികൾ ആശങ്കയിൽ. തലചായ്ക്കാനിടമില്ലാതെ 10 കുടുംബങ്ങളിലെ 50 പേർ പകച്ചു നിൽക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടക പുലരിയിൽ 100 ആളുകൾ ബലിയർപ്പിച്ചു. ക്ഷേത്രസമിതികളുടെ നേതൃത്വത്തിൽ വിവിധ പുഴക്കടവുകളിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. എടപ്പറ്റ പുഴക്കൽ ശിവക്ഷേത്രത്തിൽ വാവുബലിയോടനുബന്ധിച്ച് നടന്ന പിതൃതർപ്പണ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പുലർച്ചെ 5 മുതൽ 8:30 വരെ ക്ഷേത്രം തന്ത്രി പനയൂർ ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. കനത്ത മഴയെ തുടർന്ന് പല ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി ആളുകളാണ് എടപ്പറ്റ പുഴക്കൽ ശിവക്ഷേത്രത്തിലേക്ക് ബലിയർപ്പിക്കാൻ എത്തിയത്. വിശ്വാസികൾക്ക് കനത്ത സുരക്ഷയാണ് കടവിൽ ഒരുക്കിയത്. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടായി. ക്ഷേത്രസമിതി സെക്രട്ടറി ചെമ്പ്രമുണ്ട വിജയകുമാർ, പ്രസിഡന്റ് OP വിമേഷ്, കെ വാസു, പി സജീത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണത്തിൽ 600 വിശ്വാസികൾ പങ്കെടുത്തു. സുരേഷ് ബാബു മേലാറ്റൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണം നടന്നത്. വിപുലമായ ചടങ്ങുകളോടെയാണ് ഇത്തവണ ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 5 മുതൽ 7 വരെയാണ് സുരേഷ് ബാബു മേലാറ്റൂരിന്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നത്. ഇതിന്റെ ഭാഗമായി തിലഹാവനം, സായുജ്യ പൂജ, ഗായത്രി ഹോമം എന്നിവയുണ്ടായി. പൂജാകർമ്മങ്ങളിൽ ക്ഷേത്രമേൽശാന്തി CPM വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ആലിക്കൽ രാമചന്ദ്രൻ, കുഞ്ഞൻ എഴുത്തുണ്ട, ടി സുരേഷ് ബാബു, കെ മോഹൻദാസ്, എൻ ഭാസ്കരൻ, മാതൃസമിതി ഭാരവാഹികളായ എൻ സരോജിനി, TK ചിരുത, ടി സരിത, ടി ശാന്ത എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള സംസ്ഥാന ചെറുകിട മരവ്യവസായ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ നടന്നു. ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് എം ഉമ്മർ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ചെറുകിട മരവ്യവസായ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് എം ഉമ്മർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു, മര വ്യവസായ അസോസിയേഷൻ സെക്രട്ടറി സുന്ദരൻ പച്ചേരി, മര വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP സദു, എം നിസാർ അലി, ജില്ലാ ട്രഷറർ MC ജെയിംസ്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അഗതിരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കമലം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയിൽ ഉൾപ്പെട്ട 75 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ അഗതിരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അശരണരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷണം, വസ്ത്രം, കുട്ടികൾക്ക് പഠന സഹായം, പാർപ്പിടം, മരുന്ന്, ചികിത്സ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. ഇതിനുള്ള തുകയായി ഗ്രാമപഞ്ചായത്ത് 60% കുടുംബശ്രീ 40% നൽകും. മേലാറ്റൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ അൻവാർ, മേലാറ്റൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ റിഹാനത്ത് എന്നിവർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ അജിത് പ്രസാദ്, ആയിഷ ഷമി, കെ ഉദയവർമ്മൻ, വി ശശിധരൻ, KT ഉമ്മത്ത്, KV രുക്മണി, പി ശ്രീദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അസ്മത്തുള്ള, റിസോഴ്സ് പേഴ്സൺ പി ഫെബിന എന്നിവർ പ്രസംഗിച്ചു. അഗതികളുടെ പുരോഗമനത്തിലൂടെ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാർ അഗതിരഹിത കേരള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തും അഗതിരഹിത പഞ്ചായത്ത് എന്ന പദ്ധതിയിലൂടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മെഡിക്കൽ ക്യാമ്പിലൂടെ ആവശ്യമുള്ള എല്ലാവർക്കും സൗജന്യമായി മരുന്ന്, വസ്ത്രം, ഭക്ഷണം, വീട് റിപ്പയർ, വീട് എന്നിവ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്.
അതിന് ഈ പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളും സന്ദർശിച്ച് വിപുലമായ ഒരു സർവേയിലൂടെയാണ് ഏതാണ്ട് 76 ആളുകളെ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പിൽ ഇന്ന് മേലാറ്റൂര് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അഗതിരഹിത കേരളത്തിന്റെ ഭാഗമായിട്ട് സേത കോളിമ്പലിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന 60 വയസ്സിന്റെ മുകളിൽ, അതായത് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള മരുന്നും എല്ലാം അവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. കരുവാരക്കുണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തി. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഉമ്മൻചാണ്ടി ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിക്കാനെത്തിയത്. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉമ്മൻചാണ്ടി പ്രശംസിച്ചു. കരുവാരക്കുണ്ടിലെ നളന്ദ കോളേജിലും തരിശ് GLP സ്കൂളിലും പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉമ്മൻചാണ്ടി സന്ദർശനം നടത്തി. ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ, സമാശ്വാസ തുകയായി 3200 രൂപ എന്നിവ നൽകാൻ സർക്കാരിന് അദ്ദേഹം നിർദ്ദേശം നൽകി. കൂടാതെ തകർന്ന വീടുകൾ, കിണറുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് ഇതിന് മുൻകൈയെടുക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. കരുവാരക്കുണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിച്ചു. DCC പ്രസിഡന്റ് VV പ്രകാശ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KT അജ്മൽ, T ഇംതിയാസ് ബാബു, V ആബിദലി എന്നിവരും മുൻ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ MI അബ്ദുൽ അസീസ്, അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ, ജില്ലാ സെക്രട്ടറി CH ബഷീർ എന്നിവരും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സേവന കൂട്ടായ്മകൾക്ക് രൂപം നൽകിയതായി സംസ്ഥാന അമീർ MI അബ്ദുൽ അസീസ് അറിയിച്ചു. BJP ജില്ലാ നേതാക്കളും ശനിയാഴ്ച കരുവാരക്കുണ്ടിൽ എത്തിയിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച CDS പ്രവർത്തകർ. എടത്തനാട്ടുകര ഉപ്പുകുളത്തെ സ്കൂളുകളിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കാണ് അളനല്ലൂർ CDS അംഗങ്ങൾ ഭക്ഷണ കിറ്റുകൾ എത്തിച്ച് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK രജി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുലോചന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് ആലായൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C മുഹമ്മദ് അലി, K അയ്യപ്പൻ, M ശൈലജ, K അഫ്സ, TP സൈനബ, റംല, ശാരദ, ഷൈനി, ഗ്രാമപഞ്ചായത്ത് അംഗം P മുസ്തഫ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CDS കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ സ്കൂൾ LP സ്കൂളിൽ വെച്ചിട്ട് ST കോളനിയിലെ ആളുകൾക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അവരുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ കൂടി ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ, CDS അംഗങ്ങൾ വന്നിട്ടുണ്ട്. കരുവാരക്കുണ്ട് മണലിയാമ്പാടത്ത് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് കോടികളുടെ നഷ്ടം. റോഡിൽ 6 ഇടത്തായി വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പ്രയാസമായിരുന്നു. അതിനാൽ നാശനഷ്ടങ്ങൾ പുറംലോകം അറിയാതെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടക്കണക്ക് വിലയിരുത്താൻ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. 150 ഏക്കർ സ്ഥലത്തെ ജാതി, കമുക്, കൊക്കോ, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ മുഴുവനായും നശിച്ചു. കൃഷിയിടങ്ങളിൽ പാറക്കൂട്ടവും മരങ്ങളും ഒലിച്ചു വന്ന് കിടക്കുകയാണ്. 8 ഇടത്തായി ഇവിടെ മലയിൽ ഉരുൾപൊട്ടിയത് ദൂരെ നിന്നും കാണാം. കോത്തോലിൽ ജോർജിന്റെയും ജിൽസിന്റെയും വീടുകൾ അത്ഭുതകരമായാണ് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇവരുടെ വീടുകളിലേക്ക് കല്ലും മണ്ണും വെള്ളവും ഇരച്ചുകയറി. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കൃഷിനാശവും സംഭവിച്ചു. ജോർജും ഭാര്യയും പേരമകളും രാത്രിയിൽ വീട്ടിൽ കുടുങ്ങി. ചെട്ടിപ്പറമ്പിൽ ടോമിയുടെ ഹെക്ടർ കണക്കിന് കൃഷിയിടത്തിൽ കല്ലു നിറഞ്ഞു കിടക്കുകയാണ്. വൻമരങ്ങൾ ഒഴുകിയെത്തി. കോട്ടോയിൽ ബേബിച്ചന്റെ 16 ഏക്കർ കൃഷിയിടം ഇളക്കിമറിച്ച പാടം പോലെയായി. പാറമ്മൽ മുഹമ്മദ്, മടലിയാങ്കിൽ സണ്ണി, ചെഞ്ചേരിയിൽ ജോണി, ഔസേപ്പ്, രാജധാനി സിദ്ദീഖ് തുടങ്ങി ഒട്ടേറെ പേരുടെ കൃഷിയിടം പാടെ നശിച്ചു. വർഷങ്ങൾ എടുത്താൽ പോലും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാത്ത കൃഷിനാശമാണ് സംഭവിച്ചത്. അധികൃതരോ ജനപ്രതിനിധികളോ ഇവിടേക്ക് ഇതുവരെ എത്തിയില്ലെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്. തുവൂർ മാതോത്ത് കോസ്വേയുടെ അപ്രോച്ച് റോഡും പാർശ്വഭിത്തിയും തകർന്നു. ഒലിപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിനെ തുടർന്നാണ് ഇത്. നിരവധി ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന കോസ്വേ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ. തുടർച്ചയുള്ള മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തുവൂർ മാതോത്തിലെ കോസ്വേ അപകടാവസ്ഥയിലാണ്. ദിവസങ്ങളായി കോസ്വേ വെള്ളത്തിൽ മുങ്ങി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ഇതിന് പുറമെയാണിപ്പോൾ അപ്രോച്ച് റോഡും പാർശ്വഭിത്തിയും തകർന്നത്. പാലം അപകടാവസ്ഥയിലായതോടെ അക്കരപ്പുറം, ആലത്തൂർ, ഇരിങ്ങാട്ടിരി തുടങ്ങിയ പ്രദേശത്തുള്ളവർക്ക് തുവൂരെത്താൻ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ തുവൂർ. ഇന്നത്തെ കരുവാരക്കുണ്ടിലെ ഉരുൾപൊട്ടലിൽ ഇതിൻ്റെ
മലവെള്ളപ്പാച്ചിലെ ഇതിൻ്റെ അപ്രോച്ച് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്ന് ഭയങ്കര അപകടാവസ്ഥയിലാണ്. ഇത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ വാഹനം വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്, അത് അപകടത്തിൽപ്പെടും. കാരണം ആ പിന്നെ കുണ്ടിച്ചാടി പുഴയിലേക്ക് മറിയാനും സാധ്യതയുണ്ട്. നല്ല അപകടമാണ് സാധ്യത വരുന്നുണ്ട് ആ കാര്യത്തിൽ. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ പ്രോഗ്രാം ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ എൻഹാൻസ്മെന്റ് എടത്തനാട്ടുകര ചാപ്റ്റർ അനുമോദിച്ചു. എടത്തനാട്ടുകര വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ റജി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 17 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പീസ് ചെയർമാൻ റഷീദ് ചതുരാല അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാറക്കോട് റഫീഖ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. പീസ് കൺവീനർ ടി പി ഹംസ, എടത്തനാട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ പി മാനു, ചേക്കുട്ടി ഡോക്ടർ സി പി ഫുക്കൂർ അലി, സി ഗഫൂർ, കെ യൂനസ് സലീം, എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ എൻ അബ്ദുൽ നാസർ എന്നിവർ പ്രസംഗിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും നല്ല കുട്ടികളെ, അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് 8-ാം ക്ലാസ് മുതൽ ഒരു കോച്ചിങ് കാര്യങ്ങൾ കൊടുത്ത് ഒരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ അവർക്കൊരു പരിശീലനം കൊടുത്ത് ഒരു ക്യാമ്പ് ഒരു പരിശീലനം കൊടുത്ത് ടീച്ചറിൻ്റെ ഒരു സ്കോളർഷിപ്പ് എഴുതാനുള്ള ഒരു സന്നദ്ധ പ്രകടനം കാഴ്ചവെച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഒരു 8-ാം ക്ലാസ് ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ മാർച്ച് പറയുന്നതായി 2 തവണ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ സ്കോളർഷിപ്പ് പാസ്സായ കുട്ടികൾ നമ്മുടെ എടത്തനാട്ടുകര സ്കൂളിലെ കുട്ടികൾ തന്നെയാണെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കുട്ടികൾ അത്രയും നല്ലൊരു ബഹുമാനമാക്കിയിരുന്ന കുട്ടികളാണ്. കാരണം സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കാലവർഷക്കെടുതിയിൽ വീട് വിട്ടിറങ്ങിയ ആദിവാസികൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ കരുവാരക്കുണ്ട ചേരിയിൽ നിന്നും രക്ഷപ്പെട്ട 10 ആദിവാസി കുടുംബങ്ങളിലെ 50 പേരാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. എടപ്പറ്റ മൂനാടിയിലെ കുടുംബ വീടുകളിലാണ് ഇവരിൽ ചിലർ താമസിക്കുന്നത്. 9 വീടുകളിലായി 25 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ കോളനിയിൽ ചേരിയിൽ നിന്നെത്തിയവർക്ക് ഒന്നിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാലവർഷക്കെടുതിയിൽ വീട് വിട്ടിറങ്ങിയ ആദിവാസി കോളനിക്കാരാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്നത്. കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ട് ചേരിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് പ്രദേശത്തെ 10 ആദിവാസി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചിറങ്ങിയത്. ഇവരിൽ 35 പേരടങ്ങുന്ന കുടുംബമാണ് തങ്ങളുടെ ബന്ധുവീടായ എടപ്പറ്റ മൂനാടി ആദിവാസി കോളനിയിലെത്തിയത്. ബാക്കിയുള്ള 4 കുടുംബങ്ങൾ പൊൻപാറ ആദിവാസി കോളനിയിലാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത്. ചേരിയിൽ ചന്ദ്രൻ, ചേരിയിൽ മാധവൻ, ചേരിയിൽ കുറുമ്പൻ, ചേരിയിൽ വാസു, ചേരിയിൽ രാജൻ, ചേരിയിൽ ബിനു എന്നീ കുടുംബങ്ങളാണ് മൂനാടിയിലെത്തിയത്. തങ്ങളുടെ ഉപജീവന മാർഗമായ ആടുകളും മാടുകളെയും കൊണ്ടാണ് ഇവർ മൂനാടി അഭയം പ്രാപിച്ചത്. നിലവിൽ മൂനാടി 9 വീടുകളിലായി 25 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 35 പേരെ ഉൾക്കൊള്ളാൻ കോളനിയിൽ ബുദ്ധിമുട്ടാകും. താൽക്കാലികമായെങ്കിലും ഇവരെ പുനരധിവസിപ്പിക്കാൻ അധികൃതർ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. കാലവർഷക്കെടുതി ശക്തമായതോടെ ഇവിടെ നിന്നും വീട് വിട്ടിറങ്ങാനാണ് ഉദ്യോഗസ്ഥർ തങ്ങളോട് പറഞ്ഞതെന്നും എന്നാൽ എങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞില്ലെന്നും ഇവർ പറഞ്ഞു. രക്ഷപ്പെട്ട ആദിവാസികളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാപ്പിൽ ഷൗക്കത്ത് അലി എം സി വി ന്യൂസിനോട് പറഞ്ഞു. ആദിവാസി വിഭാഗം താമസിക്കുന്ന മേഖലയുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് വ്യത്യന്തരമില്ലാണ്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളെന്തോ പറഞ്ഞു നിങ്ങളിവിടെ താമസിക്കുന്ന എന്നിട്ട് വെച്ചാൽ പൈക്കോളിന്ന് പറഞ്ഞു. അവരുടെ കുടുംബങ്ങളാണ് ഈ മൂനാടി കോളനിയിലുള്ളത്. ആ കുടുംബങ്ങൾ തന്നെ ഇവിടുത്തെ കുടുംബങ്ങൾ തന്നെ ഏതാണ്ട് 25 കുടുംബങ്ങൾ താമസിക്കുന്ന 9 വീടുകളിലാണ്. ഏതാണ്ട് 100 വരുന്ന ആദിവാസി വിഭാഗങ്ങൾ ഈ കോളനിയിലാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ പരിമിതമായ സൗകര്യം ഉള്ളൂ. അങ്ങനെ ഇവരുടെ കുടുംബമായി ബന്ധപ്പെട്ട് കുടുംബക്കാരായതുകൊണ്ട് 10-40 ആളുകൾ അവരുടെ പിന്നെ കുട്ടികളെയും പിന്നെ ചട്ടിയും ബാത്റൂം പിന്നെ ആടും കോഴിയൊക്കെ എടുത്തുകൊണ്ടാണ്
ഈ മൂനാടി കോളനിയിൽ ഒരു അഭയം തേടി. ഇത് അത്യന്തരം പിന്നെ ഈ വിഷയം ഗുരുതരമാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അവർക്ക് ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ഒരു അഭയ കേന്ദ്രം കരുവാരണ്ട് പഞ്ചായത്തിൽ തന്നെ അടിയന്തരമായി ഉണ്ടാക്കണമെന്ന്. പെരിന്തൽമണ്ണ ക്ലാരസ് വെഡ്ഡിംഗ് ആൻഡ് ഡിസൈനർ ജ്വല്ലറി ബ്രൈഡൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹണിമൂൺ പാക്കേജിന്റെ നറുക്കെടുപ്പ് വർണ്ണാഭമായ ചടങ്ങിൽ നടന്നു. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സിനിമ ആർട്ടിസ്റ്റ് സബിത ജയരാജാണ് വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. എന്റെ വിവാഹം എന്റെ സ്വപ്നങ്ങളിലൂടെ എന്ന ആശയവുമായി ക്ലാരസ് വെഡ്ഡിംഗ് ആൻഡ് ഡിസൈൻ ജ്വല്ലറിയുടെ ബ്രൈഡൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് വധുവരന്മാരെ തിരഞ്ഞെടുത്തത്. ക്ലാരസ് ജ്വല്ലറി മാർച്ച് 20 മുതൽ ജൂലൈ 20 വരെ പർച്ചേസ് ചെയ്ത വിവാഹ പാർട്ടികളിലെ വധുവരന്മാർക്ക് ഹണിമൂൺ ടൂർ പാക്കേജാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതനുസരിച്ചാണ് ജ്വല്ലറി അങ്കണത്തിൽ നറുക്കെടുപ്പ് നടന്നത്. ആദ്യ നറുക്കെടുപ്പിൽ മലേഷ്യയിലേക്ക് ഹണിമൂണിനായി വണ്ടൂർ ഹോസ്പിറ്റൽ കുന്ന് അശോകനെ തിരഞ്ഞെടുത്തു. രണ്ടാമതായി ഹൈദരാബാദിലേക്ക് കുന്നക്കാവ് സ്വദേശിയായ മുഹമ്മദിനെയും മൂന്നാമതായി മൂന്നാറിലേക്കുള്ള യാത്രയ്ക്കായി അങ്ങാടിപ്പുറ സ്വദേശി പുലതറക്കൽ ഷാജഹാനെയും തിരഞ്ഞെടുത്തു. ഹണിമൂൺ പാക്കേജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ടൂർ പാക്കേജ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പത്മജ കൈമാറി. ഡോക്ടർ കൊച്ചു എസ് മണി, ഡോക്ടർ ജാനറ്റ് എന്നിവരാണ് നറുക്കെടുപ്പിന് നേതൃത്വം നൽകിയത്. മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എസ് സലാം, മാനേജർ എം ഷാജു, പി അമൽ, പി ആർ ഒ മുഹമ്മദ് ഹസൻ, ഷോറൂം മാനേജർ ജിറാസ് എന്നിവർ സംബന്ധിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 24 വരെ ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ആഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 2 വരെ പ്രത്യേക എക്സിബിഷനും ഒരുക്കിയിട്ടുള്ളതായും മാനേജ്മെന്റ്. ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്കി ഡിപ്പാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു ഫംഗ്ഷൻ ഏതെങ്കിലും ജ്വല്ലറി ഇവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. അപ്പം അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സലാംക്കയുടെ ഈ പ്രസ്ഥാനം ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സലാംക്കൊക്കെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പം അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ പാരൻസായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത്. അപ്പം അവർ പറഞ്ഞ് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ വാല്യൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെ എന്തായാലും ദൈവം കൈവിടുകയില്ല. പിന്നെ ഇതുപോലൊരു അറ്റംപ്റ്റ് നടത്തുന്നതിനും ഒരുപാട് ദേശീയ അംഗീകാരങ്ങളും എല്ലാം കിട്ടി. അതും നമ്മുടെ പെരിന്തൽമണ്ണയിലാണ്. ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനം ഒരാൾ തുടങ്ങുന്നത് മിക്കവാറും കേരളത്തിലെ ബോംബെ എന്നറിയപ്പെടുന്ന എറണാകുളത്തായിരിക്കും. എറണാകുളമോ ട്രിവാൻഡ്രമോ അങ്ങനെയല്ലോ. പക്ഷേ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഈ ചെറിയൊരു സ്ഥലത്ത് ഇതുപോലൊരു നല്ലൊരു സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞതിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമാണ്. ഫ്രണ്ടിയേഴ്സ് ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് അവാർഡ് അളനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയ തലത്തിൽ സഹകരണ മേഖലയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നൽകുന്ന അവാർഡാണ് ഇത്. വൈവിധ്യമാർന്ന വായ്പാ വിതരണ പദ്ധതികളും കാർഷിക രംഗത്തെ ഇടപെടലുമാണ് അളനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെ മുൻനിരയിലെത്തിച്ചത്. കൂടാതെ ബാങ്ക് കൈവരിച്ച നേട്ടങ്ങളും സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാവുന്ന നൂതന വായ്പാ പദ്ധതികളോടെ ബാങ്കിന്റെ പ്രവർത്തനവുമാണ് അവാർഡിന് തിരഞ്ഞെടുക്കാൻ കാരണം. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഡൽഹിയിൽ വെച്ചാണ് അവാർഡ് വിതരണം നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ അബൂബക്കർ, സെക്രട്ടറി പി ശ്രീനിവാസൻ, ഡയറക്ടർമാരായ മുഹമ്മദ്, സുരേഷ് കുമാർ, അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് 2018 FCBA അവാർഡിന് ഈ ബാങ്ക് അർഹമായിരിക്കുകയാണ്. ഈ ബാങ്ക് വളരെ ജനോപകാരപ്രദങ്ങളായ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബാങ്കിങ് ഇതര മേഖലകളിൽ നമ്മൾ ഒരുപാട് കാൽവെപ്പുകൾ നടത്തി. അതിൻ്റെ ഭാഗമായാണ് നീതി മെഡിക്കൽ ലാബ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇവിടെ സ്ഥാപിച്ചത്. ഈ അലനല്ലൂർ പഞ്ചായത്തിലെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മെഡിക്കൽ രംഗത്തുള്ള ചൂഷണങ്ങൾക്ക് ഒരു പരിധിവരെ എന്നല്ല നല്ലവണ്ണം അത് ചൂഷണത്തിന് നിന്ന് മോചിതമാക്കാൻ സഹായിച്ചിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് മെഡിക്കൽ രംഗത്തെ മറ്റ് ചൂഷണങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് നീതി മെഡിക്കൽ ലാബ് നമ്മൾ പിന്നീട് ആരംഭിക്കുകയുണ്ടായി. ഇതിൽ നിന്നും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഈ ബാങ്ക് ജനങ്ങളോടൊപ്പം എന്നുള്ള അതിൻ്റെ ക്യാപ്ഷൻ അർത്ഥവത്തായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഈ സന്തോഷകരമായ ഈ അവാർഡ് നേടിയ ഈ വർഷത്തിൽ ഈ നമുക്ക് പറയാനുള്ളത് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, അതുപോലെ ജീവനക്കാർ, നമ്മുടെ പാർട്ടി നേതാക്കൾ, മറ്റു സഹകാരികൾ, നമ്മുടെ ഇടപാടുകാർ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും ഈ ബാങ്കിൻ്റെ ജനങ്ങളോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാദരക്ഷാ വിപണിയിൽ സമ്മാന പെരുമഴയൊരുക്കി പെരിന്തൽമണ്ണയിൽ പിക്കാഡോ. ബക്രീദും ഓണവും പ്രമാണിച്ച് പിക്കാഡോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ആകർഷകമായ സമ്മാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സമ്മാന പെരുമഴയുടെ ആദ്യ കൂപ്പൺ വിതരണം മുൻ MLA ബി ശശികുമാർ നിർവഹിച്ചു. നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്നവർക്കായി കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങളാണ് പിക്കാഡോ ഒരുക്കിയിരിക്കുന്നത്. പാദരക്ഷയുടെ വലിയ ശേഖരവുമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന പിക്കാഡോ ബക്രീദ് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പിക്കാഡിൽ നിന്നും 500 രൂപ മുതലുള്ള ഓരോ പർച്ചേസിംഗിനും ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പൺ ലഭിക്കും. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ആദ്യ 4 ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനമായി ജൂപ്പിറ്റർ സ്കൂട്ടിയും, രണ്ടാം സമ്മാനമായി 4 പേർക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, 3 സമ്മാനമായി 4 പേർക്ക് മിക്സി തുടങ്ങിയ സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണയിൽ അതിനനുയോജ്യമായ പാദരക്ഷകളുടെ ഒരു സാമ്രാജ്യമാണ് പിക്കാഡോ എന്ന ഈ കട. അവർ ഈ ഓണം ബക്രീദിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളുമായി രംഗത്തുണ്ട്. നാട്ടുകാരും കസ്റ്റമേഴ്സും അതുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിക്കാഡോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സമ്മാന കൂപ്പണും ഓഫറും ലഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ യഹിയ അറിയിച്ചു. രംഗത്ത് ആരും ചെയ്യാത്തൊരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് ഓണം ബക്രീദ് പ്രമാണിച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, നല്ല ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. 4 ജൂപ്പിറ്റർ ബൈക്ക്, 4 ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്, 4 മിക്സി, അത് 1 സമ്മാനം, 2 സമ്മാനം, 3 സമ്മാനം, ഈ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. കൂപ്പൺ വിതരണ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ കൂപ്പൺ വിതരണം ഇന്ന് മുതൽ തുടങ്ങിയിട്ട് വരും 2 മാസത്തെ പീരീഡാണ് ഞങ്ങൾ അതിലിട്ടിട്ടുള്ളത്. 2 മാസം കൊണ്ട് നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ബക്രീദ് ഓണം പർച്ചേസ് പിക്കാഡോയിൽ ആഘോഷിക്കുക. കസ്റ്റമേഴ്സിന്റെ കൂടെ നിൽക്കാൻ മാത്രമുള്ള തീരുമാനമാണ്. കാരണം ഫുഡ്വെയർ രംഗത്ത് ആരും ചെയ്യാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിക്കാഡോന്റെ എല്ലാ ഔട്ട്ലെറ്റിനും ഈ ഓഫർ. അപകട കുഴികൾ അടച്ച് പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും. പാണ്ടിക്കാട് ജംഗ്ഷനിൽ പെരിന്തൽമണ്ണ റോഡിനോട് ചേർന്ന് രൂപപ്പെട്ട കുഴികളാണ് മണ്ണിട്ട നികത്തിയത്. ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും രംഗത്തിറങ്ങിയത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പാണ്ടിക്കാട് ജംഗ്ഷനിൽ പെരിന്തൽമണ്ണ റോഡിനോട് ചേർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് പാണ്ടിക്കാട് പോലീസും ട്രോമാ കെയർ വളണ്ടിയർമാരും കുഴികൾ മണ്ണിട്ട് നികത്തിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ഷബീർ അലി, സി പ്രശാന്ത്, ട്രോമാ കെയർ ടീം ലീഡർ കെ മുജീബ് റഹ്മാൻ, എസ് മമ്മിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിയർപ്പിച്ച വിശ്വാസികൾ. പ്രതികൂല കാലാവസ്ഥയിലും കർക്കിടക വാവ് ബലി അർപ്പിക്കാനെത്തിയത് നിരവധി പേർ. കരുവാരക്കുണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സാന്ത്വനവാക്കുകളുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തി. സഹായമെത്തിക്കാൻ സർക്കാരിനോട് ആവശ്യം. ക്യാമ്പ് ഒരുക്കിയവർക്ക് മുൻമുഖ്യന്റെ പ്രശംസ. കരുവാരക്കുണ്ട് മണലിയാമ്പാടത്ത് ഉരുൾപൊട്ടലിൽ കോടികളുടെ നഷ്ടം. ഗതാഗത മാർഗം മുടങ്ങിയതിനാൽ നഷ്ടക്കണക്ക് പുറം ലോകം അറിഞ്ഞില്ല. കാലവർഷക്കെടുതിയിൽ വീട് വിട്ടിറങ്ങിയ ആദിവാസികൾ ആശങ്കയിൽ. തലചായ്ക്കാനിടമില്ലാതെ 10 കുടുംബങ്ങളിലെ 50 പേർ പകച്ചു നിൽക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇതോടെ അവസാനിക്കുകയാണ്. നമസ്കാരം.